പാലിയൂർ മാർത്തോമ തീർത്ഥകേന്ദ്രത്തിലെ തളിയക്കുളത്തിൽ മുങ്ങിമരിച്ച ആറാം ക്ലാസ് വിദ്യാർത്ഥി ഹർഷ് നിഹാറിൻ്റെ മൃതസംസ്കാര ശുശ്രൂഷയ്ക്ക് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അപകടമരണങ്ങൾ കൂടുതൽ ഇന്ന് ആവർത്തിക്കപ്പെടുന്നുണ്ടെന്നും നമ്മുടെ മക്കളെക്കുറിച്ച് നമുക്ക് കരുതലുള്ളവരായിരിക്കാമെന്നും കർദിനാൾ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്ന കാരുണ്യവാനായ ദൈവമേ, ശുഭാരത്രികമായ സമാധാനത്താൽ ഇവരുടെ ആത്മാക്കളെ നിറയ്ക്കുകയും ദൈവത്തിന് മനസ്സിനെ കീഴുവഴങ്ങുവാനുമുള്ള ശക്തി വർക്ക് നൽകുകയും വളരും മുൻപേ മരണമതിൻ സ്നേഹം നിറയുങ്ങൾക്കാ വസതിയൊരുക്കാൻ പോകുന്നേണ്ടതുണങ്ങിപ്പോ വത്സലരാമേ സ്നേഹിത ഗണമേ കരയരുതേ നിന്നൊരു ജീവിതമഖിലേശൻ നിങ്ങറമുണ്ട. ഭവനത്തിൽ വെച്ചു നടന്ന മൃതസംസ്കാര ശുശ്രൂഷയുടെ ആദ്യ ഭാഗത്ത് പാലിയൂർ തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ഡേവിസ് കണ്ണമ്പുഴ കാർമ്മികത്വം വഹിച്ചു. എല്ലാവരെയും കണ്ണീരിലാഴ്ത്തി ഹർഷ് കടന്നുപോയിരിക്കുകയാണ്. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. ക്രിസ്തു 33 വയസ്സ് മാത്രമേ ജീവിച്ചുള്ളൂവെന്നും എല്ലാ മരണങ്ങൾക്കും അർത്ഥമുണ്ടെന്നും നിഷ്കളങ്കമായ ഹൃദയത്തോടെ കടന്നുപോയിരിക്കുന്ന ഹർഷ് മാലാഖമാരോടൊത്ത് ഇപ്പോൾ സ്വർഗത്തിലാണെന്നും ദേവാലയത്തിൽ നടന്ന മൃതസംസ്കാര ശുശ്രൂഷയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ച് സംസാരിക്കവേ കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞു. ക്രിസ്തവം പറഞ്ഞാൽ മനസ്സിലാക്കുവാൻ വളരെ പ്രയാസം തോന്നിയ ഒരു അപകട മരണമാണ് ഇത്. പ്രിയമുള്ളവരെ, നമ്മെ എല്ലാവരെയും ദുഃഖത്തിൽ ആഴ്ത്തിയിരിക്കുന്ന ഒരു വേർപാടാണ് നമ്മുടെ പ്രിയപ്പെട്ട ഹർഷിൻ്റേത്. ഹർഷ ഇളപ്രായത്തിലായിരുന്നു, അൾത്താരബാലനായിരുന്നു. ദൈവമറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ട ഹർഷ ഇപ്പോൾ 14 അല്ലെങ്കിൽ 15 വയസ്സിലാണ് കടന്നുപോയിരിക്കുന്നത്. ഈ ചെറുപ്രായം അത്രമാത്രം നമ്മൾ അതുമാത്രം നമ്മൾ മനസ്സിൽ കരുതിക്കൊണ്ട് ചിന്തിക്കേണ്ടതില്ല. ഏത് പ്രായത്തിലും മരണം സംഭവിക്കുന്നുണ്ടല്ലോ. എല്ലാ മരണങ്ങൾക്കും ദൈവത്തിൻ്റെ മുമ്പിൽ അർത്ഥമുണ്ട്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞിൻ്റെ മരണത്തെയും നമുക്കങ്ങനെ കാണാം. നമ്മുടെ പ്രിയപ്പെട്ട ഹർഷ കർത്താവായ യേശുമിശിഹായുടെ ഒപ്പമാണ് മരിച്ചിരിക്കുന്നത്. അവിടുത്തോടൊപ്പം അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും അവന് ഇപ്പോൾ കർത്താവിനോടൊപ്പമാണ്. തുടർന്ന് നടന്ന മൃതസംസ്കാര ശുശ്രൂഷയുടെ അവസാന ഭാഗത്ത് കർദിനാൾ കാർമ്മികത്വം വഹിച്ചു. മരണവിധേയരാക്കുകയും മരണശേഷം ഉയർപ്പിച്ച ക്ഷയരാക്കുകയും ചെയ്യുന്ന ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതമിളയിൽ യാവിനും പത്തണ്ണം പരിശുദ്ധാത്മാവിനും സ്തുതി. ഇന്നലെ വൈകിട്ട് 6 ഹർഷ് നിഹാർ തൃശൂർ അതിരൂപതയുടെ കീഴിലുള്ള പാലിയൂർ മാർത്തോമ തീർത്ഥകേന്ദ്രത്തിലെ തളിയക്കുളത്തിൽ വീണത്. പള്ളിയിൽ ശുശ്രൂഷകളിൽ പങ്കെടുക്കാൻ നേരത്തെ എത്തിയ അൾത്താരബാലനായ ഹർഷ് തളിയക്കുളത്തിൽ മുഖം കഴുകാൻ ഇറങ്ങിയപ്പോൾ കാൽ വഴുതി വീഴുകയായിരുന്നു. കരയിലുള്ളവർ ഹർഷിനു വേണ്ടി ഉടൻ തന്നെ തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. ഗുരുവായൂരിൽ നിന്ന് അഗ്നിരക്ഷാ സേന എത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഹർഷ് നിഹാർ മരണപ്പെടുകയായിരുന്നു. പാവരട്ടി സെന്റ് ജോസഫ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയാണ് ഹർഷ്. പാലിയൂർ എടക്കളത്തൂർ ഷൈബന്റെയും ജസീലയുടെയും മകനായ ഹർഷ് നിഹാറിന്റെ മൃതസംസ്കാര ശുശ്രൂഷയിൽ പാവരട്ടി സെന്റ് ജോസഫ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും സഹപാഠികളും ഇടവക ജനവും കണ്ണീരോടെ അന്ത്യാഞ്ജലി നേർന്നു. തൃശൂർ അതിരൂപത മെത്രാപ്പൊലീത്തമാർ ആൻഡ്രൂസ് താഴത്തും സഹായമെത്രാന്മാർ ടോണി നീലങ്കാവിലും അകാലത്തിൽ വിടവാങ്ങിയ ഹർഷിന്റെ നിര്യാണത്തിൽ അനുശോചനം അറിയിച്ചു. പാലയൂർ സെയിന്റ് ഫ്രാൻസിസ് ഇംഗ്ലീഷ് സ്കൂളിലെ അധ്യാപികയാണ് ഹർഷിന്റെ മാതാവ് ജസീല. പിതാവ് ഷൈബൻ കോട്ടയത്ത് ജ്വല്ലറി മാനേജറാണ്. ഹർഷ് നിഹാറിന്റെ മൃതസംസ്കാര ശുശ്രൂഷയിൽ 100 പേരാണ് പങ്കെടുത്തത്. ഷെക്കേന ന്യൂസ്, തൃശൂർ.